വരുമ്പോൾ റബ്ബ് പറയുകയാണ്, എന്നെ ഭയപ്പെടണം, സമ്പാദിക്കണം. മക്കയിലൂടെ പുണ്യഭൂമിയിലൂടെ അള്ളാഹിന്റെ ചിഹ്നമാകുന്ന സഫ, മർവ, മുസ്ദലിഫ, മഖാം ഇബ്രാഹിം, വെറും മഖാം ഇബ്രാഹിം മാത്രം പിടിച്ചാൽ മതി ഈമാൻ പുതുക്കാൻ, ഈമാൻ വളരാൻ. എന്താ മഖാം ഇബ്രാഹിമിന് അല്ലാഹ് ഖുർആനിൽ എന്ത് പറഞ്ഞു? ഫീഹി ആയാത്തും ബയ്യിനാത്തും, ആ വിശുദ്ധ കഅബയുടെ പരിസരത്തിലുണ്ട് മഹാദൃഷ്ടാന്തമുണ്ട്. എന്താണ് ആ ദൃഷ്ടാന്തം? മഖാമു ഇബ്രാഹിം. ലോകം കണ്ട മനുഷ്യന്മാരിൽ ഏറ്റവും വലിയ രണ്ട് നേതാവിനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് മുഹമ്മദുൻ റസൂലുള്ളാ, രണ്ടാമത്തേത് ഖലീലുള്ളാഹ് ഇബ്രാഹിം. ആ ഖലീലുള്ളാഹ് ഇബ്രാഹിം അല്ലാ മനുഷ്യരാശി കാസകലം സന്മാർഗമെന്ന് പേര് വെച്ചുകൊണ്ട് കെട്ടാൻ തീരുമാനിച്ചതായ കാബയെ കെട്ടാൻ വേണ്ടി കീറി നിന്നതായ കല്ല് നശിപ്പിക്കാൻ ലോകത്തിന് തോന്നിയിട്ടേ ഇല്ല, അത് ആരാധിക്കാനും ലോകത്തിന് തോന്നിയിട്ടേ ഇല്ല. അതെന്തുകൊണ്ട്? അത് എൻ്റെ ചിഹ്നമാണ്, അതിനെ ഞാൻ ക്യാമത്ത് നാളെ വരെ നിലനിർത്താൻ തീരുമാനിച്ചത് ാണ് എന്നതുകൊണ്ട് അത് ദൃഷ്ടാന്തമായി ലോകത്തിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഫീഹി അവിടെയുണ്ട് ആയാത്തുൻ ബയ്യിനാത്ത്. എത്ര വലിയ പരാക്രമികൾ വിട്ടുകടന്നു! ആർക്കെങ്കിലും തോന്നിയോ മഖാം ഇബ്രാഹിം അവിടെ മാറ്റിക്കളയാം, അല്ലെങ്കിൽ അതിനെ തവാഫ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അതിനെ പൂജിച്ചേക്കാം? ഇല്ല, മക്കാര് കല്ല് പൂജകന്മാർ മഖാം ഇബ്രാഹിം പൂജിച്ചായിട്ട് നിങ്ങൾ കേട്ടോ? മക്കാര് കല്ല് പൂജകന്മാരല്ലേ, മഖാം ഇബ്രാഹിം അവർ പൂജിച്ചതായിട്ട് നിങ്ങൾ കേട്ടോ? ഇല്ല. എന്തുകൊണ്ട്? അല്ലാ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞ സാധനമാണത്. അല്ലാ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞത് ദൃഷ്ടാന്തമായി തന്നെ നിലനിൽക്കുന്നു. ഈമാൻ പുതുക്കാൻ വേറെ വല്ലതും വേണോ? ഈമാൻ പുതുക്കാൻ, ഈമാൻ വളരാൻ, ഈമാൻ ശക്തിപ്പെടാൻ, അങ്ങനെ എത്ര എത്ര തെളിവുകൾ ലോക മുസ്ലിങ്ങൾ മില്യണിൽ മില്യൺ കൊല്ലം പ്രതി ഇവിടെ വന്നുകൊണ്ട് കുടിച്ച് കയറ്റി നാട്ടിലേക്ക് ലോഡ് ചെയ്യുന്നു, മദീനയിലേക്ക് ലോഡ് ചെയ്യുന്നു. ഒരു ചെറിയ കിണറിൽ നിന്നിട്ട് വരുന്നതായ വെള്ളം, ഏത് കിണറാണ് അങ്ങനെയുള്ള കിണർ ലോകത്തുള്ളത്? പറ്റിപ്പോകൂലേ നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ. അവിടെ ചേഞ്ച്, അവിടെ വർക്ക് ചെയ്യുന്ന ഇഞ്ചൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സപ്ലൈ മക്കയിലുള്ളതായ പൈപ്പിംഗിലേക്ക് നടത്താൻ വേണ്ടി മഹാ ഇഞ്ചനാണ്. അങ്ങനെയുള്ള ഇഞ്ചൻ നമ്മുടെ നാട്ടിലുള്ളൊരു പുഴയിലാണ് ഫിറ്റ് ചെയ്തതെങ്കിൽ പെട്ടെന്ന് അത് ഒഴിവാകും, ആ ഹാലിയാകും. അങ്ങനെയുള്ള അത്ഭുതങ്ങളെയാണ് ഒക്കെയാണ് നിങ്ങൾ മക്കയിൽ കാണുന്നത്. ഈമാൻ പുതുക്കാൻ വേറെ വേണമോ വല്ലതും? ഈമാൻ വളരാൻ വേണോ വല്ലതും? അതുകൊണ്ട് നിങ്ങൾ കണ്ടുപഠിക്കണം ഹാജിമാരെ, കണ്ടുപഠിക്കണം ഉംറക്കാരെ എന്ന് പറയാൻ കാരണം കണ്ടുപഠിക്കാൻ മാത്രം അവിടെ ഉണ്ട് കൂട്ടരെ എന്നതുകൊണ്ടാണ്.